எடுப்பாள் ஹாஸ்பிடல். கான்டாக்ட் 0494-260-217. പട്ടാമ്പി പാർവതപ്പുഴയോരത്തെ മാലിന്യങ്ങൾ കുഴിച്ചു മൂടുന്നതിനെതിരെ പ്രതിഷേധം. പട്ടാമ്പി ടൗണിലെ പുഴയോരത്ത് നിന്നും നീക്കം ചെയ്ത മാലിന്യങ്ങൾ കീഴായൂർ നമ്പ്രം പുഴയോരത്തെ കുഴിച്ചു മൂടുന്നതിനെതിരെയാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അതേസമയം പ്രതിഷേധം ആസൂത്രിതമായിരുന്നുവെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി പ്രതികരിച്ചു. പട്ടാമ്പി ടൗണിലെ പുഴയോര സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടപ്പാക്കിയ നിർമ്മാണ പ്രവർത്തികൾക്കിടയിൽ ലഭിച്ച മാലിന്യങ്ങളാണ് കീഴായൂർ നമ്പ്രം പ്രദേശത്തെ പുഴയോരത്തെ കുഴിച്ചു മൂടുന്ന പ്രവർത്തികൾ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ലോറികളിൽ മാലിന്യം കൊണ്ടുവരുന്നത് കണ്ടാണ് പ്രദേശവാസികൾ രംഗത്തിറങ്ങിയത്. തുടർന്ന് പുഴയോരത്തെ നഗരസഭയുടെ അധീനതയിൽപ്പെട്ട സ്ഥലത്തെ ജെ സി ബി ഉപയോഗിച്ച് മാലിന്യം കുഴിച്ചു മൂടുന്നത് കണ്ടെത്തി. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് മാലിന്യം കുഴിച്ചു മൂടുന്ന പ്രവർത്തനം നിർത്തിവെക്കുകയും ചെയ്തു. മാലിന്യവുമായി എത്തിയ ലോറികൾ നാട്ടുകാർ തടയുകയും ചെയ്തു. പട്ടാമ്പിയിൽ നഗരം സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ചെറുകിട ജലസേചന വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് കമാനം മുതൽ ഗുരുവായൂർ അമ്പലം വരെയുള്ള പുഴയോരത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയത്. ഇവിടെ നിന്നും കൊണ്ടുവന്ന മാലിന്യങ്ങളാണ് കീഴായൂർ നമ്പ്രത്തെ തള്ളിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു. നഗരത്തിലെ അഴുക്കുചാലിൽ നിന്നും വരുന്നതും ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ തള്ളിയതായുള്ള ആരോപണവും ഉയർന്നു. കുടിവെള്ള സ്രോതസ്സായ ഭാരതപ്പുഴയിൽ മാലിന്യം തള്ളിയ സംഭവത്തിൽ നടപടി വേണമെന്ന ആവശ്യവും ഉയർന്നു. നഗരസഭാ ഭരണസമിതിയുടെ അപ്താശയോടെയാണ് മാലിന്യം തള്ളിയതെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണദാസ് ആരോപിച്ചു. കീഴായൂർ നമ്പ്രം ഭാഗത്തെ ഭാരതപ്പുഴയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പട്ടാമ്പി ടൗണിലെ ഓടമാലിന്യവും ആശുപത്രി മാലിന്യവും ഉൾപ്പെടെ കീഴായൂർ ഈ ഭാരതപ്പുഴയുടെ തീരത്താണ് ജെ സി ബി ഉപയോഗിച്ചിട്ട് ടിപ്പറിൽ കൊടന്ന് തള്ളുകയാണ്. നഗരസഭയുടെ തന്നെ കുടിവെള്ള സ്രോതസ്സാണ് ഭാരതപ്പുഴ. അതുമാത്രമല്ല, ഇപ്പോൾ വീടുകളിൽ പോലും ഹരിതകർമ്മസേന നമുക്ക് വേസ്റ്റ് എടുക്കുന്നതിന് 50 രൂപ ഈടാക്കിക്കൊണ്ടാണ് നഗരസഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വീട്ടിലൊരു മാലിന്യം പോലും കത്തിക്കാനോ മറ്റുള്ളതിനോ ആഗ്രഹമില്ല. അതുപോലെ തന്നെ നഗരസഭ ഈ വേസ്റ്റ് കൊണ്ടുപോവാണ്, ഇല്ലെങ്കിൽ പോലും 50 രൂപ വേണമെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു നഗരസഭയാണ് നഗരസഭയിലെ വേസ്റ്റ് ഈ കുടിവെള്ള സ്രോതസ്സായ ഭാരതപ്പുഴയിൽ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാലിന്യം ഇവിടെ തട്ടാൻ ഈ നാട്ടിലെ ജനങ്ങളും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഇത് ഇവിടെ അനുവദിക്കില്ല. അധികൃതർ ഇതിനെതിരെ ഇതിന് ഇവിടെ കുഴിച്ചിടാതിരിക്കാനുള്ള എന്ത് നടപടി പെട്ടെന്ന് കൈക്കൊള്ളണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നഗരത്തിലെ മാലിന്യം മുഴുവൻ കൊണ്ടുവന്ന് തള്ളി നമ്പ്രം ഭാഗത്തെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയാണ് നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടായെന്ന ആക്ഷേപവും ഇതിനിടെ ഉയർന്നു. ഈ മാലിന്യം ഒരു മഴ വന്ന് വെള്ളം പുഴയിൽ ഒഴുകിലുടങ്ങിയാൽ ഇത് വീണ്ടും അവിടെ തന്നെ ചെന്ന് ചേരും. കാരണം പുഴയുടെ മുകളിലാണ് ഇത് കൊടുത്ത് തട്ടുന്നത്. അപ്പോൾ ഭരണസമിതി ആരാണെങ്കിലും ഇത് ഈ ഭാഗത്തുള്ള ജനങ്ങളോട് ഇവിടെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകളെ ദ്രോഹിക്കുന്ന ഒരു നടപടിയാണ്. എന്തായാലും ഈ കുടിവെള്ള പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാകേണ്ടതാണ്. പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ ജനങ്ങൾക്കും വെള്ളം, ശുദ്ധമായ വെള്ളം ലഭിക്കുന്നതിന് വേണ്ടി മുൻ ഭരണസമിതി ആസൂത്രണം ചെയ്ത പദ്ധതി തികച്ചും രാഷ്ട്രീയമായ താല്പര്യങ്ങൾ മുൻനിർത്തി മുടക്കുകയും അതിനോട് ചേർന്ന് തന്നെ ഈ മാലിന്യം നിക്ഷേപിക്കുന്നതും വളരെ വേദനാജനകമാണ്. അതിന് വേണ്ട നടപടികൾ മറ്റുള്ള ആളുകളിൽ നിന്ന് ഉണ്ടാവണമെന്ന് ആണ് ജനങ്ങളുടെ ഒരു അഭിപ്രായം. ഇറിഗേഷൻ വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് പുഴയോര ശുചീകരണ പ്രവൃത്തികൾ നടപ്പാക്കി വരുന്നത്. വർഷങ്ങളായി അടിഞ്ഞുകൂടിയ ലോഡ് കണക്കിന് മാലിന്യങ്ങളാണ് ഇവിടെ നിന്നും നീക്കം ചെയ്തത്. അതേസമയം പുഴയോരത്തെ മാലിന്യം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രതിഷേധം ആസൂത്രിതമാണെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി പ്രതികരിച്ചു. നഗരസഭയുടെ മാലിന്യ പ്ലാന്റിലേക്ക് മാലിന്യം കൊണ്ടുപോകുന്നതും ഇക്കൂട്ടർ തടയുകയാണ് ഉണ്ടായതെന്നും ടി പി ഷാജി വ്യക്തമാക്കി. വളരെ ആസൂത്രിതമായ ഒരു പദ്ധതിയാണ്. കാരണം ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പുറത്തുനിന്ന് മാലിന്യം കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നു എന്ന് പ്രചരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അവിടുന്ന് ഈ ശങ്കരമംഗലത്തുള്ള മുനിസിപ്പാലിറ്റിയുടെ പ്ലാന്റിലേക്ക് നീക്കം ചെയ്യാൻ ഞങ്ങൾ ആലോചിച്ചപ്പോൾ അവിടെയും ഇതിന് സമാനമായ രീതിയിൽ പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് ഈ പട്ടാമ്പിയിലെ പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് നടത്തുന്ന പരിപാടികളൊക്കെ തന്നെ. അപ്പോൾ വളരെ കൃത്യമായി അവരാണ് ജനങ്ങളോട് പറയേണ്ടത്. കാരണം ഭാരതപ്പുഴയിൽ മാലിന്യം നീക്കം ചെയ്യണോ, അതല്ല പട്ടാമ്പിയിലെ ആയിരക്കണക്കിന് വരുന്ന കടകളിൽ നിന്നുള്ള കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള വേസ്റ്റ് അത് അടിഞ്ഞുകൂടി അതിൽ നിന്നാണ് ഈ വെള്ളം നിരവധി വർഷമായിട്ട് സാധാരണക്കാരായ ആളുകൾക്ക് കുടിവെള്ളം നൽകി വരുന്നത്. അപ്പോൾ ആ കുടിവെള്ളം വളരെ കൃത്യമായി ശുദ്ധമായി നൽകണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുനിസിപ്പാലിറ്റി ഇത്തരം പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത്. ഭാരതപ്പുഴയെ സംരക്ഷിക്കണം,
പിന്നെ ശുദ്ധമായ കുടിവെള്ള വിതരണം നടത്തണം. അതൊക്കെ ഈ മുനിസിപ്പാലിറ്റിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമാണ്. ഈ മാലിന്യം നിക്ഷേപിക്കുന്നു എന്ന് പറയപ്പെട്ട ആളുകൾ ഭരിച്ചിരുന്ന കഴിഞ്ഞ കാലത്ത് തന്നെയാണ് ഈ ഭാരതപ്പുഴയുടെ പുറമ്പോക്ക് പ്രദേശങ്ങളിൽ പട്ടാമ്പി ഈ ജോ അന്റാർട്ടിയയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള നിരവധിയായ നൂറുകണക്കിന് വാഹനങ്ങൾ ഡംപ് ചെയ്യാനുള്ള സൗകര്യം അന്നത്തെ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ഔദ്യോഗികമായി ലെറ്റർ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ ജനങ്ങളോടുള്ള അത്തരത്തിലുള്ള പ്രകൃതി സ്നേഹികളോ അല്ലെങ്കിൽ പ്രതിബദ്ധത ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ മുൻകാല പ്രവൃത്തി തെറ്റാണ് എന്ന് കൂടി ജനങ്ങൾക്ക് മുമ്പാകെ പറയാൻ അവർ തയ്യാറാവണമെന്നാണ് ഈ അവസരത്തിൽ.